എളുപ്പമാണോ ആ അതുപോലെ തന്നെ മറ്റൊരു ടാങ്ക് ഉണ്ട് അതിനകത്തോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റും ആദ്യം ആക്രമിച്ച സ്ഥലമായിട്ട് ഇത് ഇതെല്ലാം വെടിയുണ്ടകൾ തറച്ച പാടുകളാണ് ആ ഫ്രണ്ട്സ് അപ്പോൾ വേണ്ട കുവൈറ്റിൽ നിങ്ങൾ കിണർ കണ്ടിട്ടുണ്ടോ വേണ്ട എന്ത് ദൈവമേ കമ്പ് തിന്നുവാണോ നീ ഇത് ഇലക്ട്രിക് കാറാണ് നമുക്ക് റെൻറ്റിനെടുക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാൽമിയിൽ നിന്ന് പുറപ്പെട്ട് ഫൈലക്ക വരെ എത്തിയ കപ്പൽ യാത്രയും കാര്യങ്ങളും അതുപോലെ തന്നെ ഫൈലക്കയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാണാത്തവർ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൈലക്കയിലെ കാഴ്ചകളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ ഫൈലക്ക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേണ്ട ഷാൻ ചേട്ടനോടും നയന ചേച്ചിക്കും ഒപ്പം ഞാൻ ലെന്നി വെൽക്കം ടു LT Dreams ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കപ്പലിറങ്ങി നമ്മൾ മുന്നോട്ട് വരുമ്പോഴേക്കും വേണ്ട ഇക്കാറാസിൻ്റെ റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമുക്കിവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇരിപ്പിടങ്ങൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് അവിടെ അപ്പോൾ അതൊന്നും ഈവനിങ് ആണ് ഇതെല്ലാം ഓപ്പൺ ആകുന്നത് അപ്പോൾ നമുക്ക് ഒരു വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനായിട്ടുള്ള ഒരുപാട് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് സ്വല്പം കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് എത്തും അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൽ പോകുന്നില്ല കാരണം നമ്മൾ ഫൈലക്ക മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് ലാസ്റ്റ് ബീച്ചിലേക്ക് എത്തും അപ്പോൾ കുവൈറ്റിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് വനാസ ബീച്ച് അപ്പോൾ നമ്മൾ വന്നിറങ്ങി കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ബസ്സുണ്ട് അത് നമ്മളെ ഹെറിറ്റേജ് വില്ലേജിലേക്ക് അവർ കൂട്ടിക്കൊണ്ട് പോകും നമ്മൾ വന്ന് കയറുമ്പോൾ റിസപ്ഷനിലോട്ടാണ് നമ്മൾ കയറുന്നത് അവിടുന്ന് നമ്മൾ മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം നമുക്ക് ഹോഴ്സ് റൈഡ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റും സവാരി ഒട്ടക സവാരി അല്ല കുതിര സവാരി എന്റെ ദൈവമേ എങ്ങനെയാണ് യാത്ര അടിപൊളി യാത്രയായിരുന്നു അതെ കടലിൽ പോകുമ്പോ ഛർദിക്കും എന്നൊക്കെ കുറെ പേര് പറയും അതൊന്നും വെറുതെ കേട്ടോ ചിലർക്ക് വലിയൊരു അങ്ങനത്തെ ഒരു വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല അല്ല പെട്ടെന്ന് എത്തിയല്ലേ ഈ പറയുന്ന രണ്ട് മണിക്കൂർ കൊണ്ട് എന്താ പറയുക വലിയ ലാഗൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല അതിനകത്ത് അത്ര ഒരു ഫെസിലിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മിനി മാർക്കറ്റിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തപ്പി തപ്പി നടക്കുവാണ് എവിടെയാണ് മിനി മാർക്കറ്റ് അപ്പോൾ മിനി മാർക്കറ്റിൽ നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അതായത് നമുക്ക് ഇവിടുന്ന് ഫൈലക്ക മൊത്തം കാണാൻ പറ്റും ചുറ്റി ഒരു ബസ്സെ കൊണ്ട് കാണിക്കും ഒരാൾക്ക് 3 ഗേടിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ജമിയ പോലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട സ്നാക്സ് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാം അപ്പോൾ നമ്മൾ അതെല്ലാം വാരി വലിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത് പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ എല്ലാവരും കേനറ്റ് കരുതുക ഇവിടെ കേനറ്റ് മാത്രമേ അക്സെപ്റ്റ് ആകത്തുള്ളൂ അതുകൊണ്ട് കേനറ്റ് വേണം കേട്ടോ അപ്പോൾ മിനി സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ഇൻഡോർ ഗെയിംസുകളുണ്ട് കുട്ടികളായിട്ട് വരുവാണെങ്കിൽ എന്താ കാർ റേസിങ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈവനിങ് ഒക്കെ അടിച്ചു പൊളിക്കാനുള്ള ഒരുപാട് ഗെയിമിംഗ് ഏരിയയും കൂടെ ഇവിടുത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബസ് വരാൻ വേണ്ടി റിസപ്ഷന് വെയിറ്റ് ചെയ്യാണ് ബസ്സിൻ്റെ ടിക്കറ്റ് 3 ഗേടി ഒരാൾക്കല്ലേ അപ്പോൾ ഇനി ബസ്സിലൂടെ നമ്മൾ എല്ലാ കാഴ്ചകളും കാണുന്നതായിരിക്കും ഫൈലക്ക കാഴ്ചകൾ അതാണ് എന്നാ പറഞ്ഞാലും നമ്മൾ ഈ കാറസിൽ വരുവാണെങ്കിലുണ്ടല്ലോ ഇത്രയും സെറ്റപ്പ് ഉണ്ട് നമ്മൾ വന്ന പാടെ നമുക്കൊരു ബസ്സിൽ നമ്മളെ ഇവിടെ എത്തിക്കും റിസപ്ഷൻ എത്തിക്കും ഇവിടുന്ന് നമുക്ക് വേണ്ട ഹോഴ്സ് റൈഡ് വേണമെങ്കിൽ ഹോഴ്സ് റൈഡ് എടുക്കാം അല്ലെങ്കിൽ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഫൈലക്ക ചുറ്റും കാണാം ജെറ്റ്സ്കി കാര്യങ്ങൾ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് കുറച്ച് നമ്മൾ ആ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് ബീച്ചിലേക്ക് എത്തും ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേണ്ടേ ബസ്സിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ Best I put on the file Ola Cardigan, Pradana Saranglod and a Besubona, and there's some Napa the Minton, Laru, Yatriana, Pradana Pata at National Bank and I number of Ilacana, Google Adikimba Tanakarana, I will lyric it up, bullet in the Nakitra, Namakana at Sadikim, Besu on the already in Alumni, Tirichi Vanata Namala, Ibedola, Ibed Palace and Carring Londa, I ended a beautiful Artola, Wanasa Beach Lake Anabonza, Kuwaitla and Eto Sundravatala Beachana. Apply him, number of poet and the carangate were implied corrected time. I give a cherry Judana Sajapi Marta one arangate Todangam Bono. Avana could tell Kalikana in another reward Stalang on the top. Are you left? Pagner, I'm like open on the best one and number best carry above. We friend in the city, we have a നമ്മൾ വന്നിറങ്ങുന്ന ആ ബീച്ച് റിസോർട്ടിന് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഇലക്ട്രിക് കാറുകൾ നമുക്ക് റെന്റിന് കിട്ടും ഒരു മണിക്കൂറിന് 20 കെഡി ആണ് ചാർജ് ചെയ്യുന്നത് വരുന്നവരെ ഗ്രൂപ്പ് ആയിട്ട് വരിക അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളായിരുന്നു അപ്പോൾ വേറെ ഒരു ടീം വരാൻ വേണ്ടി അവർ കാത്തിരുന്നു അപ്പോൾ 5-6 പേരുണ്ടല്ലോ ബസ് പോകത്തുള്ളൂ നമ്മൾ മൂന്ന് പേര് വേറെ കുറേ നിർത്തിയില്ലെങ്കിൽ അവർ പോവുമായിരിക്കും എന്നാലും ആൾക്കാർ കൂടുതലാണ് നമ്മൾ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് നല്ലതായിരിക്കും Family at an under family Suriga. Food on the reward condor under Garilla, but at the Ocean Hotel and Garilla allowed bathroom facility, a la, the Ocean Malari the Gunda. Amaka Vanangal Bestinipoa, like a car at a car, cycle at a car, other Amade start on. Amadamunikana, Karas in a hotel ana. Mokopilaka will want to stay, Yamandiola, Karas hotel another. Inula Kartical, Atra Sugaramala, Karnam, Urjanada. Prananil Payana, Elam Vestiboya, Uranada Nagaratana Karchikana Namlaganada Irith Tolar Tunuril, Saddam Hussein and Nadrutula, Iraqi Sena, Tagartaranya, Uru, Nagaramana, Namadum Bilkanada Mupatrand Varsangal Kumba, Antata Janada, Engana Jivi Chirno, in the E. Vidal Kanamakamanslagum. Vail Purifam Vidagalum in the Anada Maikataguana, Engilum, Chilla Vidagal, Dibu the Vasigal. Maintain the Abu Divasangal Abariba on the Tamasikarunda. And the Deva the Vasical of Betshiva, Uribad, Wahanang Lakanamakana Sadikim, Albor and a boat carrying a Etra Sundaramaya, Vidagalana, Alila, Ingana Sichikakanada, Pediunda Padagaleta, Uribad, Vidagalamakana Sadikim. Our friends, Vedagal Alam, Kadal Theatre, Adataniana, Abdul Munotu Wana, Munotu Vijana Maitola Ariana, Uru Marangalo, Karingalo, Nuilla, Paka Marifume, Filaka Besiatra, Namla Adim Bona, Ada, Ayuta, Patalaka Rubiochina, Villa Tangula, Sainia Wahanangala, Aveda Avasistanga Langada, Salata, Kuti Tatunda, other Ganamedi and Namladim Bona. This location is Google Map. We have an electric car location here. We have to go to the Where are you from? Nepal? Yeah. Your name? Limbo. Limbo. But then I will a tank under the Karambatun. Karamat. Our friends are Badanda. What about where given at the dollar thousand auto? And now eat on Ripple. What Turimbana? What I'm pretty change her. Makaimura chance of water. In the move, some make up. Then now, what do you put? What do you put on? Ah, don't know. You can a car, you can a car, and the local get a corner. Think a girl, I don't know. I'm not a pond of the video player. You can a car, get a corner. The love for a son on the game, the other is the Oh, yeah, nothing. You don't get a coral. Not as if it's a salmon. Habibi, ശരിക്കും മരുഭൂമി കേട്ടോ. ഒട്ടകങ്ങളെ കാണണം, അടുത്ത് കാണണം എന്നൊക്കെ ഉള്ളവർക്ക് സത്യം പറഞ്ഞാല് കുവൈറ്റിലാണേലും ഇതുവരെ ഒട്ടകങ്ങളെ കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അതേണ്ട നമ്മുടെ മുന്നിൽ മൊത്തം ഒട്ടകങ്ങളാ കേട്ടോ. ഒന്നും രണ്ടും അല്ല, ഒരു ലോഡ്. പക്ഷെ ഇതിനൊന്നും പൂട്ടിയിട്ടില്ല. എന്റെ ദൈവമേ, കമ്പ് തിന്നുവാണോ നീ? ഇത് കമ്പല്ല, ഇത് കമ്പല്ല, ഇത് കമ്പല്ല. നമ്മുടെ ക്യാമറ കണ്ടിട്ട് തിന്നുന്ന സാധനം ആണ്ട് ഏതാണ്ട് വിചാരിച്ചിട്ട് എന്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടി കാണിക്കുന്നില്ല, പക്ഷെ പാവം കേട്ടോ. ഹൗ ആർ യു? ആ ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ നമ്മൾ ബസ്സിലാണ് വരുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവർ ബാട്ടൊന്ന് പെട്ടെന്ന് വരാനായിട്ട് വിളിക്കുവാണ്. നമുക്കൊന്നും കാണാനുള്ളൊരു സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഓടി നടന്ന് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ്. നമുക്ക് എല്ലാവർക്കും ഒന്നും വണ്ടിയായിട്ട് ഇവിടെ വരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരമാണ്. ഇത് ഇലക്ട്രിക് കാറാണ്. ഇത് നമുക്ക് റെന്റിനെടുക്കാം. 1 മണിക്കൂറിന് 20 KD ആണ് കേട്ടോ. നമ്മുടെ മുമ്പിലുള്ള ഒരു ബാങ്ക് കേട്ടോ. ആ ബാങ്കാണ് ഇതുപോലെ വെടിയുണ്ടകൾ കൊണ്ട് നിറച്ച് ഇട്ടിരിക്കുന്നത്. വെടിയുണ്ടയുടെ ഒരു കൂമ്പാരം എന്ന് പറയാം. ഇതുകൊണ്ടല്ലേ ഈ ഭിത്തി ഫുള്ള് വെടിയുണ്ടകളാണ്. അപ്പൊ നമ്മളത് വേണ്ട ബാങ്കിലോട്ടാണ് കയറുന്നത്. അതായത് ആക്രമിക്കുന്ന സമയത്ത് ആദ്യം ആക്രമിച്ച സ്ഥലമായിട്ടോ ഇത്. ഇതെല്ലാം വെടിയുണ്ടകൾ തറച്ച പാടുകളാണ്. ഫൈലക്ക ഐലൻഡെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വെടിയുണ്ടകളേറ്റ് നിൽക്കുന്ന ഈ കെട്ടിടമാണ്. ഇതൊരു നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റിൻ്റെ ഒരു കെട്ടിടമായിരുന്നു ആ സമയത്ത്. അതായത് ഇറാഖി സേന ആദ്യം ആക്രമിച്ചത് ഈ ബാങ്കായിരുന്നു. ഈ ബാങ്കിൻ്റെ ഓരോ ഭിത്തി കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇറാഖി സേന ഇവിടെ നടത്തിയെന്ന്. നമുക്ക് ഈ ബാങ്കിൻ്റെ മേളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. ഇത്രയധികം ആക്രമണം ഏറ്റുവാങ്ങിയെങ്കിലും ഈ ബിൽഡിങ് ഇപ്പോഴും ഫൈലക്കയിലെ അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു അടയാളമായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഫാമിലി ആയിട്ട് വരുന്നവരെ സൂക്ഷിക്കുക. പിള്ളേരൊക്കെ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, നേരെ കുഴിയാണ്, നേരെ പോയി താഴോട്ട് വീഴും. അപ്പോൾ മേളിലേക്ക് കയറി വരുന്നവർ ശ്രദ്ധിക്കുക. എന്നാലും അല്ലേ ചേട്ടാ, മൊത്തം വെടിയുണ്ടല്ലോ അല്ലേ, ഒരു ഭിത്തി പോലും ഇല്ലെന്നല്ലോ. അവരിവിടെ വന്നിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അല്ലേ, ആക്രമിച്ച അമ്മമാരെ പരിപ്പിളക്കി. ഇതുകൊണ്ടില്ല ആ ബിൽഡിങ്ങിൽ മൊത്തം വെടിയുണ്ടാവേണ്ട പാട് മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ചില്ല താഴെ പോകും. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. ഇവിടെ പക്ക ഡേഞ്ചറസ് ആണ്. ഫാമിലി ആയിട്ട് വരുന്നതിൻ്റെ സൂക്ഷിക്കുക. പെട്ടെന്ന് പിള്ളേർ ഓടി മേളിലോട്ട് കയറുവാണെങ്കിൽ നമ്മൾ കൂടെ പൊക്കോണം, കാരണം നേരെ കുഴിയാണ് കേട്ടോ. അതുകൊണ്ടില്ലേ ഇവിടെ ഒന്നുമില്ല, തടയാനായിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ തടയുക. താഴെ കുഴിയാണ്. നമ്മുടെ ബസ് സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് ഭയങ്കര മോശമായിരുന്നു. നമുക്കൊരു സ്ഥലം നിന്ന് കാണാനുള്ള സമയം അവർ തരുന്നില്ല. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേ അപ്പത്തേയും ഓണടിച്ച് വിളിക്കുകയാണ്. അല്ല, നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വരുമ്പോൾ അല്ല, ഈ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്കിത് വിസിറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റെങ്കിലും വേണം. ഇത് അവന്മാർ പടപടാന്ന് 2-3 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെന്ന് ഇറക്കുന്നു. ഒരു 5 മിനിറ്റ് വരെ എടുക്കുന്നില്ല, ആ സമയത്തേക്ക് ഓണടിച്ച് വിളിക്കുവാണ്. അതിന് 3 കേടി. അതിലും നല്ലത് നമ്മൾ 1 മണിക്കൂർ ആ കാർ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാർ എടുക്കുകയാണെങ്കിൽ 4 പേരുണ്ടെങ്കിൽ അടിപൊളിയാണ്. 20 കേടി ആകുന്നുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ആ 4 സീറ്റ് എന്ന് പറഞ്ഞാലും പുറകെ 2 പിള്ളേർക്കും ഒരു അപ്പനും അമ്മയ്ക്കും, അല്ല പിന്നെ അത്രയ്ക്കും ഇച്ചിരി വണ്ണം കുറഞ്ഞവരായിരിക്കണം. ആ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇവിടെയാണ് പാലസും മ്യൂസിയവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇതിൻ്റെ തൊട്ട് പുറകിലെ സൂവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയത്തിലെ കാഴ്ചകളാട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഷെയ്ഖ് അബ്ദുള്ള അൽ സലാം പാലസ്, അതായത് ഫൈലക്ക ഭരിച്ചുകൊണ്ടിരുന്ന സുൽത്താൻ്റെ പാലസാണിത്. പണ്ട് കാലത്തെ ഫൈലക്കായിലെ വലിയ ബോട്ടിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ അന്ന് കാലത്തെ ആൾക്കാരുടെ ദിവാനി അതേ രീതിയിൽ അവരത് പണിത് വെച്ചിട്ടുണ്ട്. അതേണ്ട ഒരു കഥകൾ പറയുന്ന അവരെ കുപ്പായക്കത്തിൻ്റെയൊക്കെ രീതി, പായ ഇട്ടിട്ട് ശീർഷ വലിച്ചുകൊണ്ട് അത് ഭയങ്കര കേട്ടോ, ഭയങ്കര ഒറിജിനാലിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാഷണൽ മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. അടുത്തെന്ന് പറയുമ്പോൾ ഷെയ്ഖ് അബ്ദുള്ള അൽ സലീമിൻ്റെ റൂമാണ്, അതായത് രാജാവിൻ്റെ റൂമാണത്. കട്ടിലെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ജീവിച്ച മനുഷ്യനാണ് കേട്ടോ. വലിയ അലങ്കാര പരിപാടിയോട് ആ ഫൈലക്കയിലെ രാജാവ്. അപ്പോൾ ഇതാണ് ആ കൊട്ടാരത്തിൻ്റെ ഔട്ട്സൈഡും കാര്യങ്ങളുമൊക്കെ. ഓരോ റൂമാണ്, ഓരോ റൂമിലുണ്ടോ ഫാമിലി റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേണ്ടേ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ. ദിവാനി പോലെ പണ്ടത്തെ ഫാനിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുണ്ടോ അതിൻ്റെ സ്പീഡ് റെഗുലേറ്ററൊക്കെ ഉണ്ടോ, അതൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സെറ്റപ്പ് കേട്ടോ. ആ ഫാൻ തന്നെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഓരോ റൂമിൽ, കഴിഞ്ഞ റൂമിൽ നമ്മൾ ഫൈലക്കയിലെ കുറേ ഫോട്ടോസ് കണ്ടു. ഈ റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ കുവൈറ്റ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഫോട്ടോസാണ്. അടുത്ത തോക്കാണ് കേട്ടോ. ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന തോക്കുകളൊക്കെയാണ് കേട്ടോ. ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വാളൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി വാളാണ് കേട്ടോ. ഇത് കണ്ടോ, കൊള്ളാലോ. ആ ഫ്രണ്ട്സ്, അപ്പോൾ വേണ്ട കുവൈറ്റിൽ നിങ്ങൾ കിണർ കണ്ടിട്ടുണ്ടോ? വേണ്ട ഫൈലക്കയിലുണ്ട്. ഫൈലക്കയുടെ പ്രത്യേകത തന്നെ ഇതാണ്, അതായത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറും അവൈലബിൾ ആയിട്ടുള്ള ഒരു ദ്വീപാണെങ്കിൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫൈലക്ക. അതുകൊണ്ടാണ് വേണ്ട ഇവിടെ കിണർ പിടിച്ചാൽ വെള്ളമൊക്കെ കിട്ടും, നല്ല വെള്ളം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപാട് നല്ല രീതിയിൽ കൃഷിയും എല്ലാം ചെയ്തിരുന്ന നല്ലൊരു സമൂഹമായിരുന്നു. കൊട്ടാരത്തിൽ കഞ്ഞി വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. പണ്ടത്തെ ഉരള്, നമ്മുടെ നാട്ടിലൊക്കെ ഉരള് എന്ന് പറഞ്ഞ മരത്തിന്റെ ഉരളാണ് ഈ പാത്രങ്ങളാണ്. ഇപ്പോഴും വേണ്ട പല കുവൈറ്റി ഹൗസിലും വേണ്ട ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ പുതിയ ആൾക്കാരൊന്നും ഉപയോഗിക്കത്തില്ല, പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. വേണ്ട ഈ ചെമ്പിലാണ് കേട്ടോ ബിരിയാണി വെച്ചുകൊണ്ടിരുന്നത്. മടുത്തു കേട്ടോ, നടന്ന് നല്ല രീതിയിൽ മടുത്തു. വേണ്ട കടലാസ് ചെടികളാണ് മൊത്തം, ഭയങ്കര ഭംഗിയാണ്. സ്വിമ്മിംഗ് പൂളാട്ടോ ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം കേട്ടോ. പക്ഷേ നമ്മൾ എക്സ്ട്രാ ഒരാൾക്ക് 3 KD ആണ് ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത്. പക്ഷേ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ, 2 ആൾ താഴ്ചയുണ്ട് ഇങ്ങേ അറ്റത്ത്. പക്ഷേ അപ്പുറത്തേക്ക് അവരെ ഒരു വല കെട്ടി വെച്ചിട്ടുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പ്രത്യേക സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്. പക്ഷേ ഈ ചൂടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ മടുക്കും, വെള്ളം കുടിച്ച് നമ്മുടെ പരിപ്പടവും. പക്ഷേ അടിപൊളി കാഴ്ചയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ സൂ ആണ് കേട്ടോ, ചെറിയൊരു മിനി സൂ ഉണ്ട്. സൂവിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ ഒരു ലേക്ക് കാര്യങ്ങൾ, അവിടെ പെഡൽ ബോട്ടിൻ്റെ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ ഫലക്കയിലെ പാർക്കായിരുന്നത്. മിനി സൂവിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരുപാട് മാൻകൂട്ടങ്ങളാണ്. നമ്മൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഇതുങ്ങൾ പുല്ലാണെന്നൊക്കെ വിചാരിച്ച് ഓടി വരും. എന്നിട്ട് എന്നാ പറയുക, സാധാരണ നമ്മൾ ഫാമിലൊക്കെ പോകുമ്പോൾ നമുക്ക് മാനിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ പുല്ലൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഇവിടുത്തെ നിയമം അങ്ങനെയായിരിക്കും, ആൾക്കാർ ഫീഡ് ചെയ്യുന്നത് ഇവിടെ നിരോധിച്ചിട്ടുണ്ടായിരിക്കും, അറിയത്തില്ല. അതുകൊണ്ട് ഇതുങ്ങൾ ഇങ്ങനെ ഓടി നമ്മുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ നമ്മുടെ കൊടുക്കാൻ പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമം കേട്ടോ. പിന്നെ ഉള്ളത് ഒട്ടകപ്പക്ഷി, ഒരു അരയന്നങ്ങൾ വലിയ കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടകപ്പക്ഷിയൊക്കെ നമ്മളിങ്ങനെ ക്യാമറയും കൂടി ചെല്ലുമ്പോൾ കൊത്താനായിട്ട് വരും. അപ്പോൾ സൂക്ഷിക്കുക, പിള്ളേരൊന്നും കൈയിട്ട് അതിൻ്റെ അകത്ത് വെക്കാതെ സൂക്ഷിക്കുക, നല്ല കൊത്തു കിട്ടും. ചുണ്ട് കണ്ട ഇതുങ്ങൾ ഈ തീറ്റയാന്ന് വെച്ചിട്ടാണ് നമ്മുടെ അടുത്തോട്ട് ഓടി വരുന്നത്, പാവം. അതിനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടകപ്പക്ഷി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കൊച്ചു മിനി സൂവും കൂടെ ആ ഹെറിറ്റേജ് വില്ലേജിന് അടുത്തായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫൈലക്കയിലെ കാഴ്ചകൾ. ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അതായത് ഫൈലക്കയിലെ അടുത്ത കാഴ്ചകൾ, അതായത് നമ്മളിപ്പോൾ പോകുന്നത് കുവൈറ്റിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വനാസ ബീച്ചിലേക്കാണ്. ഇപ്പോൾ ബീച്ചിലെ കാഴ്ചകൾ, അതുപോലെ തന്നെ നൈറ്റിലെ ഫുഡ്, റിട്ടേൺ യാത്രകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകത ഉള്ള ഫൈലക്കയിലെ മറ്റ് കാഴ്ചകളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ എത്തുന്നത്. അപ്പോൾ അതുവരേക്കും, അല്ല അടുത്ത എപ്പിസോഡിൽ കാണുന്നതും വരെ ബൈ ബൈ.